ഹായ്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലോട്ട് ബഹിരാകാശ യാത്രികർ എങ്ങനെ പോയി വരുന്നു എന്നതാണ് ഈ വീഡിയോ. ഭൂമിയിൽ നിന്ന് 408 കിലോമീറ്റർ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ USA, റഷ്യ, ജപ്പാൻ, യൂറോപ്പ്, കാനഡ എന്നീ ഏജൻസികളുടെ ഒരു കൺസോർഷ്യമാണ് വിക്ഷേപിച്ചതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും. 1998 ഇത് വിക്ഷേപിച്ചത്. 2000 ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അതായത് ISSലേക്കുള്ള ആദ്യത്തെ ഹ്യൂമൻ പ്രോഗ്രാം. അവസാനമായി ISSലേക്ക് പോയി തിരികെ വന്ന സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ ആസ്പദമാക്കിയാണ് ഈ വീഡിയോ. ഈ ക്രൂ ഡ്രാഗണിൽ രണ്ട് ആസ്ട്രോനോട്സ് ആണ് ഉണ്ടായിരുന്നത്, ഒന്ന് ഡോം ഹെർലിയും രണ്ടാമത് ബോബ് ബെക്കൻ. ഈ രണ്ടു പേരും USAക്കാരാണ്. ഇവർക്ക് ആദ്യമായി വേണ്ടത് ട്രെയിനിങ്ങാണ്. ഓ, അതായത് സീറോ ഗ്രാവിറ്റിയിൽ എങ്ങനെ ജീവിക്കണം, പിന്നെ കുറേ ടെക്നിക്കൽ ട്രെയിനിങ്ങുകൾ, മെഡിക്കൽ ട്രെയിനിങ്ങുകൾ, ഒരു എമർജൻസി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, പിന്നെ അടുത്തതായി ലാംഗ്വേജ്. ഇപ്പം അറ്റ് പ്രസൻറ്റ് ISSലുള്ളത് 3 പേരാണ്, ഒരാൾ USAയും രണ്ടാൾ ഫ്രം റഷ്യ. അപ്പം നമുക്ക് ഈ പുതുതായിട്ട് പോണ ആൾക്കാർക്ക് റഷ്യക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതുകൊണ്ട് ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. എങ്ങനെയാണ് സീറോ ഗ്രാവിറ്റി സിമുലേറ്റ് ചെയ്യുന്നത്? ബോയിങ്ങിൻ്റെ KC-135 എന്നുള്ള വിമാനം ഒരു പ്രത്യേക രീതിയിൽ, അതായത് പരാബോളിക് ഷേപ്പിൽ പറന്നു കഴിഞ്ഞാൽ ഏകദേശം പീക്ക് ടൈമിൽ ഏകദേശം 25 സെക്കൻഡോളം ഒരു സീറോ ഗ്രാവിറ്റി സിമുലേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ടേക്ക് ഓഫിൽ തന്നെ ഒരു 30 മുതൽ 40 തവണ സീറോ ഗ്രാവിറ്റി ഈ വിമാനത്തിനെ സിമുലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ നാസ സന്ദർശന വേളയിൽ ഷാനോൺ വാക്കർ എന്നുള്ള ലേഡി ആസ്ട്രോനോട്സിനെ കാണാനും അവരുടെ സ്പീച്ച് കേൾക്കാനുമുള്ള ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരേ ഒരു ആസ്ട്രോനോട്ടായ രാകേഷ് ശർമ്മ ട്രിവാൻഡ്രത്തെത്തിയപ്പോൾ പുള്ളിയെ കാണാനും പുള്ളിയുടെ സ്പീച്ച് കേൾക്കാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഇനി എങ്ങനെയാണ് ഭൂമിയിൽ നിന്നും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുന്നത് എന്ന് നോക്കാം. അതിന് പ്രധാനമായും വേണ്ടത് ഒരു ക്രൂ മോഡ്യൂളാണ്. കൂടാതെ ഈ ക്രൂ മോഡിനെ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു റോക്കറ്റ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് മേയിൽ പോയി ഈ മാസം തിരിച്ചെത്തിയ ക്രൂ മോഡ്യൂളും അത് വിക്ഷേപിച്ച റോക്കറ്റും സ്പേസ് എക്സ് എന്ന US കമ്പനിയുടേതായിരുന്നു. 2002 സ്പേസ് എക്സ് ഈ മേഖലയിലേക്ക് കടന്നത്. അവരുടെ പ്രധാന ഉദ്ദേശം ആൾക്കാരെയും, അതായത് ക്രൂസിനെയും കാർഗോയും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ബഹിരാകാശത്തെത്തിക്കുക എന്നതാണ്. ഈ സ്പേസ് എക്സ് ഡ്രാഗൺ മോഡ്യൂൾ 23 തവണ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ 22 തവണയും ISSലോട്ടായിരുന്നു. ഇതില് 9 തവണ റീഫ്ലോ ചെയ്തിട്ടുണ്ട്, അതായത് വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം 8.1 മീറ്റർ ഹൈറ്റും 4 മീറ്റർ ഡയമീറ്ററുമാണുള്ളത്. 9.5 ടണ്ണാണ് ഇതിൻ്റെ ഭാരം. ഈ മോഡ്യൂളിന് 6 ടൺ ഭാരം ISSലോട്ട് കൊണ്ടുപോകാനും 3 ടൺ അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ശേഷിയുണ്ട്. കൂടാതെ 1 ആഴ്ച ഇതിന് സ്വന്തമായിട്ട് സഞ്ചരിക്കാനും 210 ദിവസം ISSമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാനുമുള്ള കഴിവുണ്ട്. ഇതിൻ്റെ ലോവർ പാർട്ടിനെ ട്രങ്ക് എന്നാണ് പറയുന്നത്. അത് അവിടെയാണ് സോളാർ പാനൽ വരുന്നത്. പിന്നെ അതുമാത്രമല്ല, അൺപ്രഷറൈസ്ഡ് കാർഗോ, അതായത് പ്രഷറൈസേഷൻ വേണ്ടാത്ത കാർഗോ എല്ലാം ഈ ട്രങ്കിലാണ് സൂക്ഷിക്കുന്നത്. ഈ മോഡ്യൂളിന് 7 യാത്രക്കാരെ കൊണ്ടുപോകാൻ സാധിക്കും. അതിൽ 4 സീറ്റ് പുറകെയും 3 സീറ്റ് മുമ്പേയായിട്ട്. ഈ മോഡ്യൂളിനെ ഡ്രൈവ് ചെയ്യുന്നതിനും ഓർബിറ്റ് കറക്റ്റ് ചെയ്യുന്നതിനുമായി 16 എഞ്ചിനുണ്ട്. ഇതിനെ ട്രാക്കോ എഞ്ചിൻ എന്നാണ് പറയുന്നത്. കൂടാതെ 8 സൂപ്പർ ട്രാക്കോ എഞ്ചിൻസ് ഉണ്ട്. ഇത് ക്രൂ എസ്കേപ്പ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനാണ്. ഈ 2 എഞ്ചിൻസിലും ഹൈപ്പർഗോളിക് ലിക്വിഡ് കെമിക്കൽ ആണ് പ്രൊപ്പലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും റോക്കറ്റിലെ 4 തരത്തിലുള്ള എഞ്ചിനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഒന്ന് സോളിഡ് പ്രൊപ്പലൻ്റ്, അതായത് സോളിഡ് എക്സ്പ്ലോസീവ് കെമിക്കൽസ് കൊണ്ടുള്ള വർക്ക് ചെയ്യുന്നതാണ് സോളിഡ് എഞ്ചിൻസ്. രണ്ടാമത് ലിക്വിഡ് എഞ്ചിൻസ്, ഞാൻ ഇപ്പോൾ പറഞ്ഞത്, അതായത് ഹൈപ്പർഗോളിക് ലിക്വിഡ് കെമിക്കൽസ്. ഹൈപ്പർഗോളിക് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള കെമിക്കൽസ് ചേർന്നാൽ സ്വന്തമായി കത്താൻ കഴിയുമെന്നുള്ള കഴിവുള്ള കെമിക്കൽസിനെയാണ് ഹൈപ്പർഗോളിക് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ക്രയോ എഞ്ചിൻസ്. ഇവിടെ ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനുമാണ് ഉപയോഗിക്കുന്നത്. നാലാമത്തേത് സെമി ക്രയോ. ഇവിടെ ലിക്വിഡ് ഓക്സിജനും റോക്കറ്റ് ഗ്രേഡ് കെറോസിനുമാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ക്രൂ എസ്കേപ്പ് സിസ്റ്റം? ലോഞ്ച് പാഡിൽ വെച്ചോ റോക്കറ്റ് വിക്ഷേപണത്തിന് ശേഷമോ റോക്കറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ റോക്കറ്റിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത്
സേഫായിട്ട് കടലിൽ ലാൻഡ് ചെയ്യുന്ന ടെക്നോളജിയാണ് ക്രൂ എസ്കേപ്പ് സിസ്റ്റം. അതായത് യുദ്ധവിമാനങ്ങളിൽ ശത്രുപക്ഷത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് വിമാന പൈലറ്റ് രക്ഷപ്പെടുന്നവന് അദ്ദേഹം വിമാനത്തിൽ നിന്ന് സ്വന്തം സീറ്റിനെ ഇജക്റ്റ് ചെയ്ത് പാരച്യൂട്ടിൻ്റെ സഹായത്താൽ ഭംഗിയായി ലാൻഡ് ചെയ്യും. അതുപോലെയാണ് ഇവിടെ ക്രൂ എസ്കേപ്പ് സിസ്റ്റം. ഈ ക്രൂ മോഡൽ ലോഞ്ചിന് വേണ്ടി സ്പേസിക്സിൻ്റെ തന്നെ ഫാൽക്കൺ 9 എന്നുള്ള റോക്കറ്റാണ് ഉപയോഗിച്ചത്. ഈ ഫാൽക്കൺ 9 രണ്ട് സ്റ്റേജ് റോക്കറ്റാണ്. ഈ രണ്ട് സ്റ്റേജിലും സെമി ക്രയോ എഞ്ചിൻസാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 70 meters ഇതിൻ്റെ ഹൈറ്റ്, അതായത് 25 stories ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. ഇതിന് ലോവർ ഓർബിറ്റിലോട്ട് 23 tons ഭാരമുള്ള സാറ്റലൈറ്റിനെ കൊണ്ടുപോകാൻ കഴിയും. അതേസമയം ജിയോ ട്രാൻസ്മിറ്റ് ഓർബിറ്റിലോട്ട് ഏകദേശം 8 tons ഭാരമുള്ള പേലോഡ് കൊണ്ടുപോകാൻ പറ്റും. മാർസിലോട്ട് 4 tons കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ ചെലവ് 375 crores ഈ റോക്കറ്റിൻ്റെ മാത്രമായിട്ട്. ഇത് ലോകത്തിലെ ആദ്യത്തെ ഓർബിറ്റൽ ക്ലാസ് റീയൂസബിൾ റോക്കറ്റാണ്. ഇതിന് റീയൂസബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ 1st സ്റ്റേജിന് അവർ റീയൂസ് ചെയ്യുന്നുണ്ട്. ഈ റോക്കറ്റ് 87 ലോഞ്ച് നടത്തിയിട്ടുണ്ട്. 48 ലാൻഡിങ്ങും 33 റീയൂസ് ചെയ്തിട്ടുള്ള ലോഞ്ച് നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ 1st stage 9 semi-cryo engines ഉണ്ട്. ഇതിനെ മെർലിൻ എഞ്ചിൻ എന്നാണ് പറയുന്നത്. 2nd stage 1 semi-cryo engine. ലോഞ്ച് പാഡിൽ നിന്ന് ലോഞ്ച് ചെയ്ത് 158 seconds കഴിയുമ്പോൾ ഇത് ഏകദേശം 80 km ആൾട്ടിറ്റ്യൂഡിൽ എത്തിച്ചേരും. അപ്പോഴാണ് 1st stage 2nd stage അല്ല ബാക്കിയുള്ള റോക്കറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് സെപ്പറേറ്റ് ചെയ്ത് കടലിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ ലെഗ് ഉപയോഗിച്ച് ലാൻഡ് ചെയ്യും. ഈ ലാൻഡ് ചെയ്യുന്ന 1st stage അവർ വീണ്ടും പുനരുപയോഗിക്കും. 1st stage സെപ്പറേഷന് ശേഷം വീണ്ടും ഏകദേശം 200 km ആൾട്ടിറ്റ്യൂഡിലെത്തി ക്രൂ മോഡ്യൂളിനെ റോക്കറ്റ് ഇജക്റ്റ് ചെയ്യും. അവിടെ നിന്നാണ് ക്രൂ മോഡ്യൂൾ ISSലേക്കുള്ള ജേണി ആരംഭിക്കുന്നത്. ഭൂമിയിൽ നിന്നും 408 km ഉയരത്തിലായാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിയെ വലം വയ്ക്കുന്നത്. 7.7 km/s ആണ് ഇതിൻ്റെ വേഗത. ഒരു ഒരിക്കൽ ഭൂമിയെ വലം വയ്ക്കുന്നതിന് വേണ്ടി ഏകദേശം 90 minutes എടുക്കും, അതായത് 16 times ഒരു ദിവസം. ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് മുമ്പ് തന്നെ പല സ്പേസ് മോഡ്യൂളുകളും പല രാജ്യങ്ങളും വിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് റഷ്യയുടെ മിററാണ്. അതാണ് ഇന്റർനാഷണൽ ISS കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്തുണ്ടായിരുന്നത്. അതിന് പുറമെ റഷ്യയുടെ തന്നെ സല്യൂട്ട്, ചൈനയുടെ ടിയാങ്കോങ്, USAയുടെ ജെനിസിസ്, അങ്ങനെ പല മോഡ്യൂളുകളും ഉണ്ട്. ഇതിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ തന്നെയാണ് ബഹിരാകാശത്തുള്ളത്. ഭൂമിയിൽ നിന്നും റോക്കറ്റ് പുറപ്പെട്ട് ഏകദേശം 9 minutes കഴിയുമ്പോൾ റോക്കറ്റിൽ നിന്നും മോഡ്യൂൾ ഇജക്റ്റാണ്. ഏകദേശം 19 hours എടുക്കും ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായിട്ട് ഈ മോഡ്യൂൾ ഡോക്ക് ചെയ്യുന്നതിന് വേണ്ടി. ഈ മോഡ്യൂൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഏകദേശം 200 meters അകലെയായി സ്പീഡ് സിങ്ക്രണൈസ് ചെയ്ത് ഡോക്കിങ്ങിന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിക്കും. ഒരു തവണ ഈ സിങ്ക്രണൈസേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ സ്പേസ് സ്റ്റേഷൻ അതിൻ്റെ സ്പീഡ് കുറച്ച് മോഡ്യൂളിനോട് അടുത്ത് ഇതിനെ ഡോക്ക് ചെയ്യപ്പെടും. ഡോക്ക് ചെയ്തു കഴിഞ്ഞാൽ മോഡ്യൂളിലുള്ള ബഹിരാകാശ സഞ്ചാരികൾക്ക് സ്പേസ് സ്റ്റേഷനിലോട്ട് കടക്കാൻ കഴിയും. അവിടെ അവരുടെ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകാം. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് 6 docking ports ഉള്ളത്. അത് 4 റഷ്യയുടെയും 2 USA's. ക്രൂ മോഡ്യൂളിലുള്ള 2 കൂടാതെ അവിടെ 3 സഞ്ചാരികൾ കൂടി സ്പേസ് സ്റ്റേഷനകത്തുണ്ട്. അപ്പം മൊത്തം 5 അവർ പരീക്ഷണങ്ങളും ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ മെയിൻ്റനൻസുമായിട്ടൊക്കെ മുന്നോട്ട് പോയി. ഏകദേശം 61 days ഈ 2 സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. മൾട്ടിപ്പിൾ മോഡ്യൂളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ISS ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ മോഡ്യൂളാണ് ജപ്പാൻ്റെ കിബോ എന്ന മോഡ്യൂൾ. ജാക്സയിൽ ഞാൻ പോയപ്പോൾ അതിൻ്റെ 1:1 എനിക്ക് കാണാൻ പറ്റി, അതിനകത്ത് കയറി കാണാൻ പറ്റി. പിന്നെ കൂടാതെ ഈ ആക്ച്വൽ കിബോയെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ സെൻറ്ററും കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഇനി എന്താണ് സ്പേസ് വാക്ക്?
അതായത് ഐ എസ് എസിനകത്ത് പ്രഷറൈസ്ഡ് ക്യാബിനാണ്. അതായത് നമുക്ക് ഇങ്ങനെ സാധാരണ നമ്മുടെ ഈ ഭൂമിയിൽ കഴിയുന്ന പോലെ തന്നെ കഴിയാൻ പറ്റും. ഒന്ന് ഈ സീറോ ഗ്രാവിറ്റി എന്നുള്ളൊരു പ്രശ്നമുള്ള, അല്ലാതെ എയർ പ്രഷറും ഓക്സിജനൊക്കെ കൺട്രോൾഡ് ആയിരിക്കും. പക്ഷെ അതേസമയം ഐ എസ് എസിന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ സ്പേസ് സ്യൂട്ട് വേണം. സ്പേസ് സ്യൂട്ട് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഓക്സിജൻ പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള സ്യൂട്ട്, അങ്ങനെ സ്പേസ് സ്യൂട്ട് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഐ എസ് എസിന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഐ എസ് എസിന് പുറത്തിറങ്ങി വർക്ക് ചെയ്യുന്ന ഇതിനെയാണ് സ്പേസ് വാക്ക് എന്ന് പറയുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റിനെയൊക്കെയാണ് സ്പേസ് വാക്ക് എന്നുള്ളത് എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ യാത്രയിൽ പോയ ബോബ് പിന്നെ അവിടെ ഉണ്ടായിരുന്ന കെസ്സിഡി, ഈ രണ്ടുപേരും ഈ ഒരു കാലഘട്ടത്തിൽ സ്പേസ് വാക്ക് ചെയ്തായിരുന്നു. ഇനി മടക്കയാത്ര. ഈ ഐ എസ് എസിൽ ഉള്ള ഈ പോയ രണ്ടുപേരും തിരിച്ച് മോഡ്യൂളിലോട്ട് കയറി ഐ എസ് എസിൽ നിന്ന് മോഡ്യൂളിനെ ഡിറ്റാച്ച് ചെയ്ത് വീണ്ടും ഭൂമിയെ ഈ മോഡ്യൂൾ ഓർബിറ്റ് ചെയ്ത് ഡി ഓർബിറ്റ്, അതായത് താഴേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട്, ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മോഡ്യൂളിൻ്റെ ട്രങ്ക് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് അതിന്, അതായത് ലോവർ പാർട്ട്, അതിനെ ഈ മോഡ്യൂളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും. ഡിറ്റാച്ച് ചെയ്തിട്ട് ഈ ട്രങ്കിനകത്താണ് ഇതിൻ്റെ ഹീറ്റ് ഷീൽഡ്, അതായത് ഈ ഹീറ്റ് ഷീൽഡാണ് മോഡ്യൂൾ തിരികെ അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോഴുണ്ടാകുന്ന ഹീറ്റിനെ പ്രതിരോധിക്കേണ്ടത്. ഇത് ഏകദേശം 27,000 km/h, അതായത് 7.5 km/s. ഒന്നുകൂടി പറഞ്ഞാൽ സൗണ്ടിൻ്റെ 20 ഇരട്ടി വേഗതയിലാണ് ഭൂമിയിലേക്ക് വരുന്നതും അന്തരീക്ഷത്തിലേക്ക് എൻട്രി ചെയ്യുന്നതും. ഈ അന്തരീക്ഷത്തിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റുമുള്ള വായു ഏകദേശം 7,000°C ആവും. അതായത് സൂര്യൻ്റെ ഉപരിതല ഊഷ്മാവ് 5,500°C, അതിനേക്കാളും മുകളിലോട്ട് ഈ വായുവിൻ്റെ ഊഷ്മാവ് പോകും. ഈ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഏകദേശം 2,000°C അപ്പുറവും പ്രതിരോധിക്കാൻ കഴിയുന്നുള്ള ഈ ഹീറ്റ് ഷീൽഡാണ് ഈ മോഡ്യൂളിലുള്ളത്. അത് ഈ 7,000 ഉണ്ടാവുമെങ്കിലും ഈ 7,000°C ഈ മോഡ്യൂളിലോട്ട് ട്രാൻസ്ഫർ ആകില്ല, അതിനു മുമ്പേ ഈ മോഡ്യൂൾ താഴേക്ക് വന്നിരിക്കും. ഭൂമിയിലേക്ക് വരുന്ന ഈ മോഡ്യൂൾ ഭൂമിയിൽ നിന്നും ഏകദേശം 5.5 km മുകളിലായി ആദ്യത്തെ 2 പാരച്യൂട്ടുകൾ ഓപ്പൺ ആവും. അത് ഈ മോഡ്യൂളിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം ഏകദേശം 1.8 km മുകളിലായി മെയിൻ 4 പാരച്യൂട്ടുകൾ ഓപ്പൺ ആവുകയും ഇതിൻ്റെ വേഗത 190 km/h കുറയ്ക്കുകയും ചെയ്യും. അത് കുറച്ച് ഏകദേശം 25 km/h ഈ മോഡ്യൂൾ സിയിൽ ടച്ച് ഡൗൺ ചെയ്യുന്നത്. ഇത് USA ഫ്ലോറിഡയ്ക്കടുത്തുള്ള സിയിലാണ് ലാൻഡ് ചെയ്യുന്നത്. അവിടെ നിന്നും റിക്കവറി ഷിപ്പിൽ അത് റിക്കവർ ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറോളം എടുത്ത് ഈ അതിനകത്തുള്ള അസ്ട്രോണ്ട്സ് എല്ലാം വെളിയിലിറങ്ങി അവർക്കൊരു മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തിരിച്ചുള്ള യാത്ര പൂർത്തിയായി കഴിഞ്ഞു. സെപ്റ്റംബറിൽ, അതായത് അടുത്ത മാസം, ഇതേ കോൺഫിഗറേഷനിൽ ഒരു യാത്ര കൂടി സ്പേസ് എക്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ 2 ബഹിരാകാശ യാത്രികർ പകരം 4 പേരാണ്. 3 പേർ ഫ്രം USA, 1 ഫ്രം ജപ്പാൻ. ഈ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ പോലെ റഷ്യയ്ക്കുള്ള സോയൂസാണ്. ഈ സോയൂസാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആൾക്കാരെ കൊണ്ട് ഈ സ്പേസ് സ്റ്റേഷനിൽ പോയിട്ടുള്ളത്. ഇനി ഫ്യൂച്ചർ കൂടുതലും സ്പേസ് ടൂറിസത്തിനാണ് പലരും മുൻതൂക്കം നൽകുന്നത്. ഇതിനകം തന്നെ ആക്സിയോം എന്ന US കമ്പനി നാസയുമായി എഗ്രിമെൻ്റ് ആയിക്കഴിഞ്ഞു. അവർ പുതുതായി ഒരു സ്പേസ് സ്റ്റേഷൻ സ്ഥാപിച്ച് കൊമേഴ്ഷ്യലായി ആൾക്കാരെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് പ്രത്യേകമായി അതിൻ്റെ അടിവശത്തായിട്ടൊരു എർത്ത് ഒബ്സർവേഷൻ ഡക്കൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഡക്കിലിറങ്ങി നമുക്ക് ഭൂമിയെ ആവോളം കാണാൻ പറ്റും. അങ്ങനെ ഒരു ഫെസിലിറ്റിയാണ്. ഇത് ഏകദേശം 450 കോടി രൂപ ചിലവ് വരും 3 പേർക്ക് സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വരുന്നതിന് വേണ്ടി. വളരെ ഇനി ഫ്യൂച്ചറിൽ ഇത് ചിലവ് കുറഞ്ഞൊക്കെ വരാം. എന്നാലും ഇനിയൊരു ഫ്യൂച്ചർ എന്നാൽ ഒരു സ്പേസ് ടൂറിസത്തിൻ്റെ ഭാഗമാകാം എന്ന് നമുക്ക് വിചാരിക്കാം. ഇതുപോലുള്ള പുതിയ ടെക്നിക്കൽ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. താങ്ക് യു.